ഹലോ, എല്ലാവർക്കും സ്റ്റഡി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ചാപ്റ്റർ 3-ലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിലെ 6 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിലെയും പാർട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ മലയാളത്തിലാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഡീറ്റെയിൽഡായി പഠിക്കാതെ നമ്മൾ വേണ്ട പാർട്ട് മാത്രം എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്തിരിക്കുന്നത്. റിപ്പീറ്റഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ബേസിലാണ് നമ്മൾ ഓരോ വീഡിയോയും ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്താ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഈ പേപ്പറിൽ ഫെയിലാകില്ല, പാസ്സാകാൻ കഴിയും. നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ കഴിയും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ചാപ്റ്റർ 3 പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ടിങ് ലൊക്കേഷൻ ആൻഡ് പ്ലാന്റ് ലൊക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാന്റ് ലൊക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാന്റ് ലൊക്കേഷനും അതുപോലെ തന്നെ സെലക്ടിങ് ലൊക്കേഷൻ, എന്തുകൊണ്ടാണ് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ട ചില ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടിയാണ് എഴുതിയിട്ടുള്ളത്. അതിൽ അതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കത് നോക്കാം. പ്ലാന്റ് ലൊക്കേഷൻ 134, പേജ് നമ്പർ നോട്ട് ചെയ്യാം, 134-ാമത്തെ പേജാണ് പ്ലാന്റ് ലൊക്കേഷൻ. സെലക്ടിങ് ലൊക്കേഷൻ 137, 138 പേജുകളിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ഈ എന്താ പാർട്ട് എഴുതുമ്പോൾ എസ് എ പാർട്ടാണ്, ഡീറ്റെയിൽഡ് ആയി എഴുതണം. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ നിങ്ങൾ എൻ്റെ 2 വീഡിയോസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താ എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമുക്കൊന്ന് എന്താ പറയാം. പ്ലാന്റ് ലൊക്കേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്താണെന്ന് എഴുതണം, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്താ എഴുതണം, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊജക്റ്റും എഴുതണം. അതിനുശേഷം നിങ്ങൾ പ്ലാന്റ് ലൊക്കേഷൻ എന്താണ് എഴുതുക, അതിനുശേഷം സെലക്ടിങ് ലൊക്കേഷൻ്റെ ക്രൈറ്റീരിയാസൊക്കെ എഴുതുക, ഫാക്ടേഴ്സ് ആ സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ലാസ്റ്റ് കൺക്ലൂഡ് ഇത് എസ് എ കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ടിങ് ലൊക്കേഷൻ ആണ്. പിന്നെ പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യന്. പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷന് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളത് നോക്കി പഠിച്ചെഴുതുക. 118-ാമത്തെ പേജ് നമ്പറിലാണ് പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചെഴുതുക. ഇതാണ് എസ് എ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ളത്. ചാപ്റ്റർ 3-ലെ റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതാണ്. പ്ലാന്റ് ലൊക്കേഷൻ ആൻഡ് പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്നീ 2 ക്വസ്റ്റ്യൻസ് ആണ് എസ് എ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 മാർക്കിൻ്റെ റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊജക്റ്റിൽ എഴുതുമ്പോൾ എന്താണ് പ്രൊജക്റ്റ് എന്ന് എഴുതുക, അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊജക്റ്റ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടുന്നതാണ്. അല്ലാതെ നേരിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു 3-3.5 ഒക്കെ ഉള്ളു കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊജക്റ്റ് എഴുതുക, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഒരു 8 പോയിൻറ്റ്സ് ഒക്കെ എഴുതേണ്ടി വരും ക്യാരക്ടറിസ്റ്റിക്സിൽ. 4 മാർക്കായതുകൊണ്ട് 8 പോയിൻറ്റ്സ് ഒക്കെ എഴുതേണ്ടി വരും. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊജക്റ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നീഡ് ഓഫ് പ്രൊജക്റ്റ് ആണ്. അതിലും ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അതിലും നിങ്ങൾ ഫസ്റ്റ് പ്രൊജക്റ്റ് എന്താണ് എഴുതുക, അതിനുശേഷം നീഡ് എഴുതും. നീഡ് എഴുതുമ്പോൾ ബോക്സിലാക്കി എഴുതുക, എന്നിട്ട് ശേഷം ഡീറ്റെയിൽഡായിട്ട് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏത് എഴുതുകയാണെങ്കിലും ഏത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുകയാണെങ്കിലും അങ്ങനെ ചെയ്യണം. നിങ്ങൾ ആദ്യം ഒന്ന് ബോക്സിലാക്കി എടുത്ത് എഴുതുക, എന്നിട്ട് അതിനുശേഷം ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ ആണ്. എലമെൻറ്റ്സ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ ആണ് പറയുന്നത്.
അതിലെ അത് 125-ാമത്തെ പേജ് നമ്പറിലാണ്. പേജ് നമ്പർ നോട്ട് ചെയ്യാൻ 125-125-ലാണുള്ളത്. എലമെൻറ്റ്സ് ഓഫ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ, അതിൽ നിങ്ങൾ ഫസ്റ്റ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്താണ് എഴുതുക, അതിന് ശേഷം എലമെൻറ്റ്സ് എഴുതിയിട്ട് ഡീറ്റെയിൽഡായി എഴുതുക. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ പ്രൊജക്റ്റ് ഐഡിയാസ് ആൻഡ് സോഴ്സസ് ഓഫ് ദ പ്രൊജക്റ്റ് ഐഡിയാസ് ആണുള്ളത്. അതിലെ പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് ഫസ്റ്റ് എഴുതുക, അതിനുശേഷം സോഴ്സസ് ഓഫ് ദ പ്രൊജക്റ്റ് ഐഡിയാസ് എഴുതുക. 118-ാണ്, 118-ാമത്തെ പേജ് നമ്പറിലാണ് അതുള്ളത്. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നെറ്റ്വർക്ക് അനാലിസിസ് ആണ്, അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെയാണ് എഴുതേണ്ടത്. 146-ആണ് പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 146-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്ന് എഴുതണം. അതിനുശേഷം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതാം. അതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. 173-ആണ് പേജ് നമ്പർ. 173 വർക്കിംഗ് ക്യാപിറ്റൽ എന്താ എന്ന് എഴുതുക. അതിനുശേഷം ഫാക്ടേഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എഴുതാം. ആൻഡ് 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേർട്ട് ആൻഡ് സി പി എം ആണ് ചോദിച്ചിട്ടുള്ളത്. പേർട്ടും സി പി എമ്മും ചോദിച്ചിട്ടുണ്ട്. 153-ലാണ് പേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ സി പി എം സ്റ്റാർട്ട് ചെയ്യുന്നത് 150-ലുമാണ്. പേർട്ടിൻ്റെയും സി പി എമ്മിൻ്റെയും എന്താ അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്, ഡിസഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്, അപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്, രണ്ടിൻ്റെയും സിമിലാരിറ്റീസും ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട്. എല്ലാതിൻ്റെയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഇത് വന്ന് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഞാൻ ഇതൊക്കെ പഠിച്ചല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടാവും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ. വളരെ എളുപ്പത്തിലാണ് എന്താ നമ്മൾ ആ വീഡിയോസ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണണം. അതാണ് ഒരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്ടറി ഫാക്ടറി ഡിസൈൻ ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റീവ് ഫാക്ടറി ഡിസൈൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫാക്ടറി ഡിസൈൻ എഴുതുക, അതിനുശേഷം ഫാക്ടേഴ്സ് എഴുതുക. 140-ആണ് പേജ് നമ്പർ. 139-ലും ഉണ്ട്, 140-യിലും ഉണ്ട്. അതിലാണ് നോക്കി എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ അത് പഠിക്കുക. അതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ പ്ലാന്റ് ലൊക്കേഷൻ ഫാക്ടേഴ്സ് എഫക്റ്റിങ്. 134-ൽ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് വന്നിട്ടുള്ളത്. 168, 170, 171-ൽ ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. ലിമിറ്റേഷനൊക്കെ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അതാണ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ ബിൽഡിങ്ങിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. 141. ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ്, 156-ൽ. ഇതാണ് ഇപ്പോൾ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് നന്നായി എക്സാം എഴുതുക, നന്നായി പഠിക്കണം. 2 മാർക്കിൻ്റെ റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ നെറ്റ്വർക്ക് അനാലിസിസ് ആൻഡ് തേർഡ് വൺ ഫീസിബിലിറ്റി അനാലിസിസ്, ഫോർത്ത് വൺ പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ, 6th ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ നെറ്റ്വർക്ക് അനാലിസിസ്, ആൻഡ് 8th ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ അനാലിസിസ്, 9th ക്വസ്റ്റ്യൻ ബ്രേക്ക് ഈവൻ ൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജ്, അതൊന്ന് ചെറുതായി നോട്ടിഫൈ ചെയ്താൽ മതി. അതാണ് 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതാണ് ചാപ്റ്റർ 3-ലെ ഇമ്പോർട്ടൻ്റ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതുക. ഫസ്റ്റ് എക്സാം തന്നെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നൊരു പേപ്പറാണിത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.